ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് നേരെ നമ്മുടെ ചെടിത്തോട്ടത്തിലോട്ട് കയറി. കുറേ ചെടിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പനലായി തുടങ്ങി. ഇപ്പോൾ ഇവിടെ കുറേ മാങ്ങ നിറ നിപ്പുണ്ട്. മാങ്ങ നിറ ഓറഞ്ച് കളറ്, പിന്നെ ഒരു മഞ്ഞ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു കളറ്, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മഞ്ഞ കളറുണ്ട്, അത് അപ്പുറത്താണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ച് വെന്തിയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ. മാങ്ങ നിറ വെറുതെ ഒരു ഇച്ചിരി വിത്ത് കൊണ്ടിട്ടതാണ്. ഇപ്പം കാട് പോലെ ഇവിടെ 2 വർഷം കൊണ്ട് ഉണ്ട് ഈ ചെടി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ പിഴുത് കളഞ്ഞു, എന്നാലും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇതുപോലെ കുറേ പൂക്കളും കുറേ തേനീച്ചകളും ഒക്കെയുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇതൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. നമ്മൾ നട്ടിട്ട് അതിലൊരു പൂ പിടിക്കുന്നതായാലും കാ പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യേക ഒരു സന്തോഷം തരും. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് നേരെ വന്നു. അപ്പോൾ മമ്മി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയാണ്. അപ്പം ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ മേടിച്ച് കറി വെച്ചു. അപ്പം അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും, നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ കഴിക്കാൻ. അപ്പം മമ്മി ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മി തന്നെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനൊന്നും പോകുന്നില്ല, കാരണം അവിടെ അധികം സ്ഥലം ഇല്ലല്ലോ. അപ്പോൾ തന്നെ തന്നെ ചൂടുന്നുണ്ട്, അതുകൊണ്ട് മമ്മി അത് ചൂടുന്നുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ അവിടെ, ഞാനും അവനോട് അവിടെ വെറുതെ ഇരുന്നു, നോക്കി കൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ കഴിച്ചതിൻ്റെ പാത്രവും ഉണ്ടാക്കിയതിൻ്റെ പാത്രവും എല്ലാം കുറേ പാത്രങ്ങളൊക്കെ ആയി. അങ്ങനെ അത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുത്തു. അപ്പം ഞാനാണ് പാത്രം കഴുകുന്നത്. പണ്ട് എനിക്ക് പാത്രം കഴുകുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ ഞാനും മമ്മിയും എപ്പോഴും പാത്രം കഴുകുന്നതിന് അടിയാണ് കേട്ടോ. ഞാൻ പറയും ഞാൻ കഴുകത്തില്ല എന്നൊക്കെ പറയും. അപ്പം ഭയങ്കര ദേഷ്യമുള്ള പരിപാടിയാണ് എനിക്ക് ഈ പാത്രം കഴുകുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ പണ്ട് ബേസിനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കഴുകുന്നത്. ഇപ്പോൾ ബേസണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം കയറി കഴുകുന്നത്. അല്ലെങ്കിൽ ബേസണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ദേഷ്യമാണ്, കഴുകാനൊക്കെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ എല്ലാം കഴുകി. അപ്പം പിന്നെ അവരാണെങ്കിൽ ഇവിടെ ചന്തയിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പം മമ്മിയൊക്കെ റെഡിയാവാൻ പോയി, സാധനമൊക്കെ മേടിക്കണം. അപ്പം മാർക്കറ്റിൽ പോയിട്ട് വേണം നമുക്ക് ഇത് പച്ചക്കറിയും അതും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ നടന്നു പോകുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നടക്കണം, എന്നാലേ നമ്മൾ ആ മാർക്കറ്റിൽ എത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സാധനമൊക്കെ മേടിക്കണം, കാരണം ഇവിടെ ഉരുളക്കിഴങ്ങില്ല, അങ്ങനെ പച്ചക്കറികളൊന്നും ഇല്ല. കാരണം ഇവരിവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിൽ പോയിട്ട് വന്നപ്പോൾ പിന്നെ പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞാൻ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് സിങ്കെല്ലാം തേച്ച് കഴുകി പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത കുക്കിങ് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും കുറേ പാത്രങ്ങളിങ്ങി വരും. അപ്പോൾ ഈ പാത്രങ്ങൾ ഒരു ദിവസം നമ്മൾ എത്ര തവണ പാത്രം കഴുകണോ ഇല്ലേ, എന്തോ ഒരു പണിയാണ് ഒരു ഇതൊക്കെ. പിന്നെ ശീലമാകുമ്പോൾ ഇതൊക്കെ അങ്ങ് ഓക്കെ ആയിക്കോളും. ആദ്യത്തെയൊക്കെ ഒരു ഇതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം ഇച്ചിരിയുടെ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പഴയ രീതിയൊക്കെ നമ്മൾ മാറും. ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ മടിയുണ്ടല്ലോ. അപ്പോൾ ആ മടികളൊക്കെ അങ്ങ് മാറും. പിന്നെ ഞാനിതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നിരുന്നു. അപ്പോഴത്തേക്ക് ഇവർ പോകാൻ വേണ്ടി റെഡിയായി. അപ്പം മമ്മിയൊക്കെ പോവാണ്. അപ്പോൾ അവർ രണ്ടുകൂടെ പോവും, സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വരും. അപ്പം നമ്മുടെ ഇവിടെ ഇതൊരു ബസ്സില്ല കേട്ടോ. കൊറോണ നേരത്തെ ഒരു ബസ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം അത് നിർത്തലാക്കി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇവിടെ നിന്ന് എല്ലാവരുടെ അപേക്ഷയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇതുവരെ ബസ്സൊന്നും വിട്ടിട്ടില്ല. പിന്നെ ഈ റോഡൊക്കെ ആണെങ്കിലും എല്ലാം ഇളകി ഒക്കെ കിടക്കും. ഇതുവരെ റോഡും ശരിയാക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി ബസ് വിടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇവിടെ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രായമായൊരു കുറേ പേരുണ്ട്, ഇങ്ങനെ വണ്ടി ഓടിക്കാത്തവരും അങ്ങനെ കുറേ പ്രായമായ ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. ഇതുവരെ വണ്ടി ഓടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ചെറു കുറച്ച് പേർക്കൊന്നും സ്കൂട്ടറുകളൊന്നും ഓടിക്കാത്തവരുണ്ട് കേട്ടോ, പ്രായമായവർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെ മമ്മിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നടന്ന് പോകണമെങ്കിൽ ഇതുപോലെ ഇത്രയും ദൂരമൊക്കെ നടക്കണം. പിന്നെ ഓട്ടോ വിളിച്ചാണ് കൂടുതലും എല്ലാവരും പോകുന്നത്. പണ്ടൊക്കെ നടക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ ആരും അധികം നടക്കാറില്ലല്ലോ. പണ്ടത്തെ പോലെ ഇത്രയും ദൂരമൊന്നും നടന്നൊന്നും പോകത്തില്ല. സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും ഈ അസുഖമൊക്കെ ഉള്ളവരാണ്. പണ്ടത്തെ കാലമല്ല, ഇപ്പം എല്ലാവർക്കും അസുഖവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ ബസ്സില്ലാത്തതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ കാരണം എന്തോ ഞങ്ങളുടെ അമ്മയും അങ്ങനെയൊക്കെ ഉള്ളവർ ഒരുപാട് പേര്. വണ്ടിയുള്ളവർക്ക് പ്രശ്നമില്ല, അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഇവിടെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മമ്മി 2-3 ദിവസമായിട്ട് പറയുകയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണി വെക്കാം, ചിക്കൻ ബിരിയാണി വെക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ചിക്കൻ ബിരിയാണി വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം ചിക്കൻ ഇവിടെ മേടിച്ചു, പക്ഷേ കറിയാണ് ഉണ്ടാക്കിയത്.
കാരണം എന്ത് കുഞ്ഞമ്മയൊക്കെ വന്ന് ഞങ്ങൾ ചിക്കൻ മേടിച്ചെങ്കിലും കുഞ്ഞമ്മ ചിക്കൻ കഴിക്കത്തില്ല. പിന്നെ കുഞ്ഞമ്മയുടെ മോനുണ്ട്, ഇളയ മോനുമുണ്ട്, അവനും ചിക്കനും കഴിക്കില്ല, മീൻ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്നലെ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഞ്ഞമ്മ മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു, അവൻ മുട്ട പൊരിച്ച് കൊടുത്തു, പിന്നെ ഞങ്ങളെല്ലാം ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. പിന്നെ അവൻ മൂത്ത മോനുണ്ട്, അപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല, അവനെല്ലാം കഴിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒന്നും ഇന്നലെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നുണ്ടാക്കും, കാരണം കുറച്ച് അരി ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മമ്മി പറഞ്ഞു നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിടാ, നീ ഒന്ന് ഉണ്ടാക്കാമോ, നിനക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അവൻ പറഞ്ഞവന് സമയമില്ല, അവനെവിടെ പോകണമെന്നാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിയരിയിൽ അങ്ങ് ഏൽപ്പിച്ചു. ഉള്ളിയരിയിൽ ഏൽപ്പിച്ചപ്പോൾ അവനൊരു ഉള്ളി ഒരു സവാള എങ്ങാണ്ട് അരിഞ്ഞിട്ട് അവൻ പറഞ്ഞ് കത്തിക്ക് മൂർച്ചയില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് അവനൊരു പോക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സവാള ഞാനും കുറച്ചരിഞ്ഞ്, ബാക്കി മമ്മി അരിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സവാളയെല്ലാം അരിഞ്ഞ് വെച്ചു, പിന്നെ അരിയൊക്കെ എടുത്ത് കഴുകി, ഇന്നലെ വെള്ളമൊക്കെ കഴുകി അത് ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചു. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി ആദ്യം നമ്മളങ്ങ് ഉള്ളി ഫ്രൈ ചെയ്തങ്ങ് വെക്കും, സവാള അങ്ങ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട്, അതൊരു ടിപ്പാണ് കേട്ടോ പഞ്ചസാരയിടയിൽ. ഇതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്, പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ ചുമന്ന് കിട്ടുമെന്ന്, പെട്ടെന്ന് പെട്ടെന്ന് മൂക്കും എന്ന് പറഞ്ഞത് കാരണം അങ്ങനെ പഞ്ചസാര ഇട്ടിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മൂക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്, കാരണം ഒരുപാട് നേരമൊന്നും എടുത്തില്ല, അത്യാവശ്യം പെട്ടെന്ന് തന്നെ. ഞാൻ നേരത്തെ ചെയ്ത് പഞ്ചസാരയൊന്നും ഇല്ലാതെ തന്നെ ചെയ്തിട്ടുള്ളത്, ഇപ്പം ആദ്യമായിട്ടാണ് പഞ്ചസാര ഇട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആവുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം സവാളയെല്ലാം രണ്ട് വട്ടമായിട്ടൊക്കെ വഴറ്റി മൂപ്പിച്ചൊക്കെ എടുത്തു. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഞാനതിൽ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ഭയങ്കരമായിട്ട് വെക്കാനൊക്കെ അറിയാമെന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ പണ്ട് കേട്ടോ ഉണ്ടാക്കി, അത്ര ശരിയായില്ല അന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വീട്ടിൽ അവിടെ വെച്ച് രണ്ട് വട്ടം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴാണ് ഉണ്ടാക്കിയത്. വലിയ പ്രശ്നം, വലിയ കുഴപ്പമോ മോശമൊന്നും ഇല്ലായിരുന്നു. അപ്പം മസാലയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് ഉണ്ടാക്കിയതിനൊക്കെ. ഇപ്പം ഇവിടെ എന്തോ ആവോ എന്തോന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിയുടെ പറഞ്ഞു കുറച്ച് മല്ലിയിലയും പുതിനയിലയും തരാൻ വന്നപ്പോൾ മമ്മി പറയും ഞാൻ അത് മേടിച്ചില്ല, മറന്നുപോയിന്ന്. എന്നോട് എന്തായിരുന്നു ഓർമ്മിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇന്ന് ബിരിയാണി വെക്കുകയും മല്ലിയിലയും പുതിനയിലയും ഒന്നും ഇടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിലാണെങ്കിൽ മമ്മി രണ്ട് മൂന്ന് പുതിനയില നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ നട്ട് പിടിച്ച് ഇച്ചിരിയൊക്കെ വന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങ് പല ലൈപ്പും കേട്ടോ. അങ്ങനെ അവിടെ നിന്നതിനകത്ത് ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ടൊക്കെ എടുത്തു. പിന്നെ മല്ലിയിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മല്ലിയില ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കത് അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയില്ലാത്തത്. അപ്പം ആ മല്ലിയില എടുത്തു കേട്ടോ, ആ മല്ലിയിലയും എടുത്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ പുതിനയിലയും മല്ലിയിലയും അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പുതിനയില ഒക്കെ ഉണ്ട്, പിന്നെ മല്ലിയില അത് വെച്ചങ്ങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവൻ തിന്നിട്ട് ഇനി എന്ത് പറയുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ടേസ്റ്റ് ആവുമോ എന്തോ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അതിനെങ്കാട്ടി വലിയൊരു വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത്, ഇവർ എണ്ണയും മേടിച്ചില്ല കേട്ടോ. വെളിച്ചെണ്ണയിലെ ബിരിയാണി ഉണ്ടാക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ കണ്ടതിനകത്തൊക്കെ ഈ എണ്ണയ്ക്കകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടത്, സൺഫ്ലവർ ഓയിലിനകത്തൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനിപ്പം സൺഫ്ലവർ ഓയിലൊന്നും ഇവർ മേടിക്കാത്തതുകൊണ്ടും ഇവിടെ അങ്ങനെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല, ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. നാട്ടിയ വെളിച്ചെണ്ണയ്ക്കാണ് മേടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന കാരണം ഇവിടെ ഒരു സൺഫ്ലവർ ഓയിലും ഇല്ല, അപ്പം അതും ഇല്ലായിരുന്നു. ആ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കാം, എന്തായാലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അരി ഈ ചിക്കൻ എല്ലാം ഒന്ന് വേഗം വെച്ചപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വെള്ളമൊക്കെ വെച്ച് വെച്ച് തിളപ്പിച്ചത്. എന്നിട്ട് ചോറൊക്കെ വെച്ചു, പിന്നെ ഞാൻ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാം ആക്കി സെറ്റാക്കി. മമ്മി എനിക്ക് ആദ്യം ഒരു പാത്രം എടുത്തു തന്നു, അതിനകത്ത് കുറച്ച് ചോറും ചിക്കനും എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ചോറ് അധികം ഉണ്ട് കേട്ടോ, അത് തികയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി ആ പാത്രത്തിൽ തന്നെ എന്ത് ചെയ്ത് ഈ ചോറും ബാക്കിയിട്ട് വെച്ച്, കാരണം അപ്പോൾ ഇതിനകത്താണെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി കൂടുതലാണ്, മറ്റേനകത്ത് ചിക്കൻ അത്ര ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വിളമ്പുമ്പോൾ ചോറിനെങ്ങാട്ടി കൂടുതൽ ചിക്കനാണ് കിട്ടിയത് കേട്ടോ, ചിക്കൻ്റെ ഗ്രേവിയും ഇതൊക്കെയാണ് കിട്ടിയത്. പിന്നെ ചിക്കൻ ബിരിയാണി കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, അത്ര ടേസ്റ്റ് കുറവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം
കുഴപ്പമില്ലാത്തൊരു ബിരിയാണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവൻ വന്നില്ല, അവൻ പോയിട്ട് ഇതുവരെ വന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശന്ന കാരണം പിന്നെ ഞങ്ങൾ അത്രയും നേരം നോക്കിയിരിക്കാൻ പോയില്ല, ഞങ്ങൾ കഴിച്ചു. പിന്നെ അവൻ ഏകദേശം ഒരു 3:30 or 3 o'clock കഴിഞ്ഞാണ് തോന്നുന്നു വന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവൻ വന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചപ്പം അവൻ പറഞ്ഞ് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പേര് വിട്ട് തന്നിട്ടുണ്ട്. ഇനി അവൻ ഇതിനെക്കാട്ടി അടിപൊളി കിടിലും ബിരിയാണിയൊക്കെ വെക്കും പോകുന്നതിന് മുന്നേ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടറിയാം അതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കുറച്ച് നേരം അവിടെ ഒന്ന് കിടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ വീണ്ടും പോച്ച എത്താനും മുറ്റം തൂക്കാനും എല്ലാം ഇറങ്ങി. കാരണം ഇവിടെ എല്ലാം കാട് വൃത്തിയാക്കുവാണ്, പോച്ചയെല്ലാം കയറിയിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് ഒരു വൃത്തിയാക്കലൊക്കെ ഉണ്ടല്ലോ, പരിസരത്തെ എല്ലാ പോച്ചകളും എല്ലാം ചെത്തിക്കളഞ്ഞ് എല്ലാം എല്ലാം എടുത്ത് കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കി പിന്നെ പെരയ്ക്കാകും എല്ലാം അങ്ങ് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചുറ്റും അങ്ങ് മുറ്റമാണ്. മുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യം മൊത്തം മുറ്റമാക്കി മമ്മി വെച്ചേക്കും കേട്ടോ. അതുപോലെയാണ് അവസ്ഥ. അപ്പോൾ നമ്മളിവിടെ എല്ലാം അങ്ങ് ചെത്തി വൃത്തിയാക്കണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആണ്ട് ഈ ഭാഗം എല്ലാം അങ്ങനെ പോച്ചയെല്ലാം പറിച്ച് കളഞ്ഞു, പിന്നെ ചെത്തി കളഞ്ഞു, വന്നിട്ട് ഇവിടെ എല്ലാം തൂത്ത് കളഞ്ഞതാണ്. ഇവിടെയൊക്കെ എന്ന് ഡെയിലി തൂക്കുന്നിടമാണ്. പക്ഷേ ഇവിടെ നല്ല കാട് കയറി കേട്ടോ. കാട് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ഇടയ്ക്ക് കണ്ട് ചെത്തിയതാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്തപ്പോൾ വീണ്ടും അങ്ങ് കാട് അതുപോലെ അങ്ങ് കയറും. അപ്പോൾ എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിത് ചെത്തി കൊടുക്കണം. അല്ലെങ്കിൽ കാട് ഭയങ്കരമായിട്ട് കയറും, അപ്പം നമുക്ക് തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കരിയിലൊന്നും നീങ്ങത്തില്ല. അപ്പോൾ ഞങ്ങൾ അടുക്കള ഭാഗം എല്ലാം റെഡിയാക്കി കേട്ടോ. അടുക്കള ഭാഗത്ത് എല്ലാം പോച്ചയെല്ലാം ചെത്തിക്കളഞ്ഞു, ആ ഭാഗം എല്ലാം റെഡിയായി. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗമുണ്ട്, റോഡുണ്ട്, കുറേ പണി കുറച്ച് അത് ഇന്നുകൊണ്ടൊന്നും തീരത്തില്ല. അപ്പം നമുക്ക് കുറച്ച് 2-3 ദിവസമായിട്ട് ഇനി തീർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ കുറച്ച് എത്തി. അപ്പോഴത്തേക്ക് തന്നെ സമയം കുറേ ആയി കേട്ടോ. കാരണം ഞങ്ങൾ താമസിച്ചാണല്ലോ ഇറങ്ങിയത്, 4 o'clock കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അതുകൊണ്ട് ഞാനിന്ന് തൂക്കാൻ പോയില്ല. ഞാൻ ഈ പോച്ചയെത്തും ഒക്കെ ആയിട്ട് നിന്നു, മമ്മി തൂത്തു, അങ്ങനെയൊക്കെ ആയി, അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പിന്നെ കുളിക്കണം, പിന്നെ വിളക്കൊക്കെ കത്തിക്കണം. അതുകൊണ്ട് പിന്നെ ഇതെല്ലാം അവിടെ വെച്ചൊക്കെ നിർത്തി ബാക്കി തൂത്തും കളഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പോൾ ആണെങ്കിൽ ഇവിടെ കുറേ കരിയിലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തീയിടണമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ അപ്പുറത്തെ ഭാഗവും റോഡും എല്ലാം തൂത്ത് തീയിട്ടായിരുന്നു. തൂത്തതെല്ലാം തീയിട്ട് കളഞ്ഞു. പിന്നെ ഇവിടെ മാത്രം ഞാൻ തീയിട്ടില്ല. ഇവിടെ തീയിടാൻ വേണ്ടിയിട്ട് ഇന്ന് തീയിടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. തീയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ വാഴയും അതും ഇതും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂട്ടിലോട്ട് ചൂടടിക്കാതെ വേണം തീയിടാൻ. അപ്പോൾ ഞാൻ കുളിച്ചതാണ് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കരിയിലെ ഒന്ന് കൂട്ടിക്കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പാതി വഴിക്ക് തൂത്തിട്ടിട്ട് ഇപ്പുറ വശത്തെ കരിയിലെ അങ്ങോട്ട് ഒന്ന് നീക്കിയിട്ട് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. മമ്മീനോട് പറഞ്ഞ് നീ എന്ത് ചൂലെടുത്ത് തൂക്കാൻ പോയി, കുളിച്ചു കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിടുന്നേ ഉള്ളൂ. കാരണം ഭയങ്കര കൊതുക് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പുകയുന്നെങ്കിൽ പുകയിട്ടെ, അത് കത്തിച്ചും കളയാം, പുകയുന്നെങ്കിൽ പുകയിട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉണങ്ങി കരിയിലെ ആയതുകൊണ്ട് അങ്ങനെ പുകയത്തില്ല. ഇടയ്ക്ക് നനവുണ്ട്, കഴിഞ്ഞ ദിവസം മഴചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നനവുമുണ്ട്, എന്നാലും അത് കത്തിപ്പോവും. അപ്പം അവിടെ 2-3 സ്ഥലത്തായിട്ട് കരിയില കൂട്ടിയിട്ട് തീയിടണം കേട്ടോ. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഞാനങ്ങ് തീയിടുവാണ്. അപ്പം നമ്മുടെ വിക്കിയാണെങ്കിൽ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ അഴിച്ചു, ഉച്ചയ്ക്ക് അഴിച്ചു വിട്ടതാ കേട്ടോ. അവൻ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോയി. വീണ്ടും അവൻ സിനിമ കാണാൻ പോയി, ജയിലർ സിനിമ കാണാൻ പോയിട്ടുണ്ട്. അപ്പം അവനപ്പം ഒന്ന് അഴിച്ചു വിട്ടതാ. എന്നിട്ട് അവനാണെങ്കിൽ ഇതുവരെ പിടി തന്നിട്ടില്ല. അവനാണെങ്കിൽ ഇവിടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ ആണെങ്കിൽ ഇവൻ ഓടും കേട്ടോ. ഇവനറിയാൻ കെട്ടാനാന്ന് വിചാരിച്ചിട്ട് ഇവൻ ഓടുന്നുണ്ട്. എനിക്ക് പിടിയൊന്നും തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നീ നിൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനറിയാൻ നമ്മൾ പറയുന്നതില്ല, അതുകൊണ്ട് അവനെ മുങ്ങിക്കളിക്കുമോ. അങ്ങനെ ഞാൻ തീയൊക്കെ ഇട്ടു. ബാക്കി ഇനി ഒരു അപ്പുറം സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അവൻ്റെ കൂടിൻ്റെ പുറവശത്തായിട്ട് ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് തീയിടണം. അതും കൂടി തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തീയിടയിൽ പരിപാടി കഴിയും. തീയിടയിലെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അവന് ഓടിക്കളിക്കുന്നുണ്ട് ഇവിടെ കിടന്ന്. ഓടിക്കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നമുക്ക് പിടിയരുത്തില്ല, അതുപോലെ കിടന്ന് ചാടുന്നുണ്ട്. അതെല്ലാം അവൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ അവൻ വിചാരിക്കും ഒന്ന് സോപ്പിടാനൊക്കെ ഉള്ള നമ്പർ. അപ്പം ഞാൻ 2 ചാട്ടോടെ ചാടി. ചാടിയപ്പോൾ അവന് മനസ്സിലായി ഇവളെന്നെ ഇന്ന് പിടിച്ച് കെട്ടും, അല്ലെങ്കിൽ ഇവളെനിക്ക് തല്ലി തരും എന്നൊക്കെ ഉള്ളൊരു സംഭവം മനസ്സിലായി. അതുകൊണ്ട് ഇവനെ എന്നെ പറ്റിച്ച് വീണ്ടും ഓടിക്കളഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ്റെ ഓട്ടോ ഒക്കെ കണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തീയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇവിടെ അങ്ങ് ചുറ്റും മുറ്റമാണ് കേട്ടോ.
മുറ്റത്തിന് ഈ അടുത്തടി ഞാൻ മമ്മിയുടെ അടി ഉണ്ടാക്കുന്നത് ഈ തോപ്പിനാണ് കേട്ടോ. എനിക്കങ്ങ് ദേഷ്യം വരും തൂക്കാൻ പോകുമ്പോൾ. ആ ഉള്ള മുറ്റം മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും അങ്ങ് ഒരുപാട് തൂക്കാനുണ്ട്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂത്താൽ തീരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ നമ്മുടെ കരിയില പൊഴിയുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ഡിസംബർ മാസമൊക്കെ, ആ സമയത്തൊക്കെ ആണെങ്കിൽ അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ. എൻ്റെ ഒരു എത്ര നേരം എടുക്കും, 4 മണിക്ക് പോയി കഴിഞ്ഞാൽ 5 മണിയായാലും തൂത്ത് കഴിയത്തില്ല, 5:30 ആയാലും തൂത്ത് കഴിയത്തില്ല. അതുപോലെ കരിയിലയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മഹാഗണിയും അങ്ങനെ റബ്ബറും, ഇപ്പോൾ അപ്പുറത്തെ പറമ്പിലെ റബ്ബർ മുറിച്ച് അവിടെ റബ്ബർ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവിടുത്തെ ഇല്ലാതെ. പിന്നെ ഞങ്ങളുടെ ഈ മുറ്റത്തും ഈ അയ്യത്തും എല്ലാം റബ്ബറായിരുന്നു കേട്ടോ. റബ്ബർ വെട്ടിയിട്ട് പിന്നെ വെച്ചപ്പം അത് ശരിയായില്ല തൈ, കാരണം അപ്പുറം ഇപ്പുറം മരത്തിൻ്റെ എല്ലാം ചൂടിൽ കാരണം ശരിയായില്ല. പിന്നെ എല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ റബ്ബർ ഇല്ലാത്തത്. പക്ഷെ പ്ലാവും ഈ മഹാഗണിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ആഞ്ഞിരി ഇതെല്ലാം ഉണ്ട്. പിന്നെ ആഞ്ഞിരി ചക്ക ഒടിക്കുന്ന സമയത്ത് പിന്നെ ആഞ്ഞിരി ചക്കയുടെ ബഹളം. അപ്പം ഞാൻ എപ്പോഴും വഴക്കാണ് ഇവിടെ തൂക്കുന്നതിന്, ഇവിടെ മുറ്റം മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യ മൊത്തം മുറ്റമാക്കി വെച്ചേക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വരാമെന്നൊക്കെ പറയും. പിന്നെ ലവൻ വീണ്ടും വന്ന് അങ്ങനെ ഓടിക്കളിക്കുവാട്ടോ.